ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതവുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. 40 ദിനങ്ങളുടെ പൂർത്തീകരണം, യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ യാത്രയുടെ അവസാനം, സന്തോഷത്തിൻ്റെയും ആർപ്പുവിളിയുടെയും ഉത്സവം. നാദാം, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സർവചരാചരങ്ങളും ആർത്തട്ടഹസിക്കുന്ന അനുഭവം, രക്ഷയ്ക്കായുള്ള നിലവിളിയുടെ ശബ്ദം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറെയാണ്. ജനം രക്ഷയ്ക്കായി നിലവിളിക്കുകയാണ്. അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ദിനം പ്രതി ഏറി വരികയാണ്. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി, നാദാം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ആർത്തു വിളിക്കാം. പ്രകൃതിയോടൊപ്പം കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും യൗവനക്കാരും വാർദ്ധക്യത്തിലുള്ളവരും നിലവിളിക്കുകയാണ് രക്ഷയ്ക്ക് വേണ്ടി. അതിന് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നദ്ധയിൽ സമർപ്പിക്കാം. ആ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമുക്ക് കെട്ടപ്പെടാം. യേശു തമ്പുരാന് കയറുവാനുള്ള കഴുതാം യജമാനനുമായുള്ള ബന്ധത്തിൽ കെട്ടപ്പെട്ട കഴുതയാണ്. ആ കെട്ടപ്പെട്ട കഴുതപ്പുറത്ത് യേശു തമ്പുരാൻ കയറിയതുപോലെ നമ്മുടെ യജമാനനുമായുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ യജമാനനായ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമ്മൾ കെട്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, വിധിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അനുസരണത്തോടെ വിനയപ്പെട്ട് താഴ്മയോടെ സമർപ്പണ മനോഭാവത്തോടെ യജമാനനുമായുള്ള ബന്ധം നമുക്ക് അരകെട്ടി ഉറപ്പിക്കാം. അങ്ങനെ വീണ്ടെടുപ്പിലൂടെ രക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാണപ്പെടുന്ന പുറമെയുള്ള ദേവാലയം അടഞ്ഞുകിടക്കുമ്പോൾ കാണപ്പെടാത്ത അകമേയുള്ള ദേവാലയം നമുക്ക് തുറക്കാം. ഹൃദയമാകുന്ന ദേവാലയം തുറന്ന് മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ദൈവരാജ്യ അനുഭവമായ സ്നേഹവും സമാധാനവും സന്തോഷവും കൂടി ചേർന്ന് രക്ഷയിലേക്ക് നമ്മളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഈ ഉശാന പെരുന്നാൾ രക്ഷയ്ക്കായുള്ള നിലവിളിയായി നമുക്ക് രൂപാന്തരപ്പെടുത്താം. ആ നിലവിളി സ്വർഗത്തിലേക്ക് കയറുന്ന അനുതാപ കീർത്തനങ്ങളായി നമുക്ക് മാറ്റാം. ഹൃദയം ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. അവിടെ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വീരനാകുന്ന ജയശാലിയാകുന്ന മരണത്തെ തോൽപ്പിച്ച മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളട്ടെ. അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി യെഹൂശാന പെരുന്നാൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.